ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു വഴികാട്ടിയായി ദിശ എന്ന പേരിൽ ഒരു കരിയർ ഗൈഡൻസ് ഏരൂർ പഞ്ചായത്തിലെ മണലിൽ പഞ്ചായത്ത് ഭവനിൽ സംഘടിപ്പിച്ചു. AESF AYF ആയിരനല്ലൂർ വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കരിയർ ഗൈഡൻസ് സംഘടിപ്പിച്ചത്. NREG വർക്കേഴ്സ് ഫെഡറേഷൻ AETUC സംസ്ഥാന ജനറൽ സെക്രട്ടറിയും CPI അഞ്ചൽ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ അനിമോൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ സീസൺ ആഘോഷമാക്കാം അറ്റ്ലസിനൊപ്പം. ബാക്ക് ടു സ്കൂൾ അറ്റ്ലസ് ഒരുക്കുന്ന വൺ ഓഫറുകൾ. ഇവിടെ ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ചതിന്റെ സാഹചര്യം എന്താണെന്ന് സാറിന് അവശ്യം പറഞ്ഞു. നമ്മള് വളമിടുന്നത് നെല്ലിനെ കതിര് വന്നിട്ടല്ല, നെല്ല് വളർന്നു വരുമ്പോഴാണ്, മുളച്ചു വരുമ്പോഴാണ് നമ്മൾ സാധാരണ വളമിടുന്നത്. അതല്ലെങ്കിൽ കതിരിന്റെ പുറത്ത് വളം വന്നു തന്നെ നമ്മൾ പറയാറുണ്ടല്ലോ. ഞങ്ങൾക്ക് തോന്നിയ ഒരു കാര്യം, ഏറെ നാളുകളായി നമ്മുടെ ഈ ഗ്രാമീണ മേഖലയിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും രക്ഷകർത്താക്കളെ സംബന്ധിച്ചും ഏറ്റവും അനിവാര്യമായ ഒന്നാണ് 10-ാം ക്ലാസ്സും പ്ലസ് ടുവും കഴിഞ്ഞതിന് ശേഷം എങ്ങോട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ എങ്ങോട്ട് സഞ്ചരിക്കണമെന്ന് തീരുമാനിക്കുന്നതിന് വ്യക്തമായ ധാരണ 95% രക്ഷകർത്താക്കൾക്കും നമ്മുടെ നാട്ടിലേക്ക്. നമ്മുടെ രക്ഷകർത്താക്കൾ ഞങ്ങളിപ്പോൾ ജവഹർലാൽ സൂചിപ്പിച്ചതുപോലെ 10-ാം ക്ലാസ് പാസ്സായതിനു ശേഷം പ്ലസ് ടു പാസ്സായപ്പോഴും ഞങ്ങൾ ഏതാണ്ട് ധാരാളം വീടുകളിൽ നമ്മുടെ കുട്ടികളെ നേരിട്ട് കാണാൻ പോയി. നമ്മളവിടെ ചെല്ലുമ്പോൾ കുട്ടികളുടെ ഇനി എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള പാരമ്പര്യമായി നമ്മളിങ്ങനെ കാത്തു സൂക്ഷിക്കുന്ന ചില കാര്യങ്ങളിങ്ങനെ പറയുകയാണ്. നമ്മൾ പ്ലസ് ടു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? BSc പോവുകയാണ്. അതല്ലെങ്കിൽ നമുക്ക് MBBS നമ്മുടെ നീറ്റിന്റെ കോച്ചിങ്ങിന് പോവുകയാണ്, WHS എടുക്കാനാണ്. അതല്ലെങ്കിൽ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ, ബാംഗ്ലൂർ അടക്കമുള്ള കർണാടക സംസ്ഥാനങ്ങളിൽ മറ്റ് നിരവധി കോഴ്സുകൾ, സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ നിരവധി കോഴ്സുകളുണ്ട്. ഈ കോഴ്സുകളിൽ ചേരാൻ തീരുമാനിച്ചു ഞാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ തിരക്കുന്നത് ഇതാര് പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ എന്താ പറയുന്നത്? അതിങ്ങനെ അവിടെ പഠിച്ച വേറൊരു കുട്ടിയുടെ രക്ഷകർത്താവ് പറഞ്ഞു, അല്ലെങ്കിൽ കുട്ടി പറഞ്ഞു, ഇതൊക്കെയാണ് നമ്മളോട് തിരിച്ചു പറയുന്നത്. എന്നാൽ ഈ കോഴ്സിലുള്ള ഭാവി എന്താണ്? പിന്നെ BSc വലിയ ഭാവിയുള്ള കോഴ്സാണ്, ഞാൻ മോശം പറയല്ല. മെഡിസിൻ എടുത്ത് പോയാൽ വലിയ ഭാവിയുണ്ട്. എന്താണ് ഈ കോഴ്സിലുള്ള ഭാവി? നമുക്കൊക്കെ ഇത് മാത്രമേ ഉള്ളൂ? ഈ കാണുന്ന കോഴ്സുകൾ മാത്രമേ നമ്മുടെ നാട്ടിലുള്ളോ? നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഏതെല്ലാം സ്ഥാപനങ്ങളിൽ എന്തെല്ലാം തരത്തിലുള്ള ജോലിയുണ്ട്, ആ ജോലിയൊക്കെ ലഭിക്കുന്നത് ആർക്കാണ്, അവൻ എവിടെയാണ് പഠിക്കുന്നത്, എത്ര പേർക്ക് അറിയാൻ കഴിയും? എനിക്ക് പോലും അറിയത്തില്ല ഈ കാര്യങ്ങളെ സംബന്ധിച്ച്. എനിക്ക് പോലും നിലവിൽ ഞാൻ അറിയാവുന്നതാണെന്നല്ല, ഞാനൊരു 4-5 വർഷമായി മക്കളുടെ വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ട കുറേ അധികം ഒരു അന്വേഷണം നടത്തുന്നതാണ്. എന്നിട്ട് പോലും എനിക്കിതിന്റെ ഒരു അംശം പോലും പറയാൻ കഴിയുന്നില്ല. ഈ കഴിഞ്ഞിടയ്ക്കാണ് സുരേഷ് സാറിനെ എനിക്ക് നേരിട്ട് ഒന്ന് കാണാൻ വേണ്ടി ഇടയായത്. അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സംഭവം, ആ സംഭവത്തിന് കുറച്ച് വെള്ളവും പണവും ഇടാൻ കഴിയുന്ന ആളെന്നെ സുരേഷ് സാറിനെ കാണാൻ കഴിയും. അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചുണ്ടായെന്ന് തോന്നി. നമ്മുടെ കേരളത്തിനകത്തും പുറത്തും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ആവശ്യമായ നിരവധി കോഴ്സുകളുണ്ട്, വലിയ ജോലി സാധ്യതകളുണ്ട്. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിലെടുക്കുകയാണ്. ആ തൊഴിലൊക്കെ കിട്ടുന്ന എവിടുന്നാണ്? എത്ര പേരാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു പോകുന്നവർ? അല്ലെങ്കിൽ നിങ്ങളൊന്നാലോചിച്ച്, നിങ്ങളുടെ പരിസരത്ത് എത്ര പേർക്ക് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് PSC കോച്ചിങ്ങിൽ ജോലി കിട്ടി, PSC വഴി ജോലി കിട്ടിയിട്ടുണ്ട്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ സ്ഥാപനങ്ങളില്ലാഞ്ഞിട്ടാണ് ഈ വർഷം 10-ാം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി കോഴ്സുകൾ പാസ്സായി ഉപരിപഠനത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏതെല്ലാം കോഴ്സുകളിൽ ചേരാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള കരിയർ ഗൈഡൻസ് ആണ് സംഘടിപ്പിച്ചത്. പ്രസ്തുത കോഴ്സുകളുടെ ഭാവി സാധ്യതകൾ എന്തൊക്കെയാണ്, ഏതെല്ലാം യൂണിവേഴ്സിറ്റികളിൽ എന്തെല്ലാം കോഴ്സുകളുണ്ട്, അവയ്ക്ക് അഡ്മിഷൻ നേടുന്നതിന് എഴുതേണ്ട എൻട്രൻസ് പരീക്ഷകൾ ഏതെല്ലാമാണ്,
കോഴ്സുകളുടെ ഭാവി ജോലി സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന വിവരങ്ങളെപ്പറ്റി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വ്യക്തമായ അറിവുകൾ നൽകുന്നതിനു വേണ്ടിയാണ് കരിയർ ഗൈഡൻസ് നടത്തിയത്. വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ആയിരനല്ലൂർ മേഖലയിലെ വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കളെയും ഒരു പുതിയ അറിവിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ചു കയറ്റുന്നതിനു വേണ്ടിയാണ് കരിയർ ഗൈഡൻസ് സംഘടിപ്പിച്ചതെന്ന് ഉദ്ഘാടന വേളയിൽ കെ അനിമോൻ പറഞ്ഞു. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും സർട്ടിഫൈഡ് കരിയർ കൗൺസിലറുമായ സുരേഷ് ഭാസ്കർ ക്ലാസ് നയിച്ചു. ഐ ഹാവ് നോ അദർ ഇന്റൻഷൻ റാദർ ദാൻ ഹെൽപ്പിംഗ്. എന്തുകൊണ്ട്? ഞാൻ എൻ്റെ ജോലി വളരെ പാഷനേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ജോലി വളരെ പാഷനേറ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലേക്ക് നിങ്ങളെ മുന്നൊരുക്കങ്ങൾ നടത്താൻ സഹായിക്കുക എന്നുള്ളൊരു ജോലിയുടെ തുടക്കമാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് കുട്ടികളെല്ലാം മിടുക്കരാണ്. ഞാൻ അവർ വാങ്ങിയ മാർക്കിനെ ആധാരമാക്കി അവരെ ബഹുമാനിക്കുന്നത് എൻ്റെ ശീലമാണ്. എന്തുകൊണ്ട്? അവർക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനിൻ്റെ അഭാവം ഉണ്ടായിരുന്നത് കൊണ്ട് ചില കുട്ടികൾക്ക് മാർക്ക് അല്പം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർ മോശക്കാരെയല്ല. അവരിലുള്ള കഴിവുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി, അവരുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി, അവരുടെ ജന്മസിദ്ധികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി, അവരിലുള്ള സ്ട്രോങ്ങർ ഏരിയാസ് അതായത് അവർക്ക് അനുകൂലമായിട്ട് അവരിൽ പ്രവർത്തിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി, അതിലൂടെ അവർ നേടിയെടുത്ത ബഹുമാനം എന്തൊക്കെയാണെന്ന് ചോദിച്ചു മനസ്സിലാക്കി, അതോടൊപ്പം തന്നെ അവർ മോശക്കാരാണെന്ന് കേട്ട അവസരങ്ങൾ ഏതൊക്കെയാണെന്ന് അവരിൽ നിന്ന് മനസ്സിലാക്കി, അവരുടെ ബാഡ് ഹാബിറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി, അവരുടെ വാല്യൂ സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കി, അവരെ അവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ദിശയിലേക്ക് നയിക്കാൻ സഹായിക്കുന്നവരാണ്. അതായത് ഏതൊരു കുട്ടിക്കും അവരുടെ താല്പര്യത്തിനും അവരുടെ ജന്മസിദ്ധിക്കും അവരുടെ പാഷനും ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു തൊഴിൽ മേഖലയിൽ എത്താൻ സാധിച്ചാൽ ആ കുട്ടി അക്കാഡമിക്കലി ആവറേജ് ആണെങ്കിൽ പോലും ആ കുട്ടികൾക്ക് മികച്ച വിജയം നേടിയെടുക്കാൻ സാധിക്കും. പരിധിയില്ലാത്ത ബഹുമാനം നേടിയെടുത്ത് ജീവിക്കും. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടും അവർ പ്രവർത്തിക്കുന്ന മേഖലയ്ക്ക് വേണ്ടിയിട്ടും അവർ പഠിച്ച സബ്ജക്റ്റിലും ഒക്കെ നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ തിരിച്ചറിയൽ. AYF മേഖലാ സെക്രട്ടറി റിച്ചു രവീന്ദ്രൻ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് നൌഷാദ് സ്വാഗതം പറഞ്ഞു. AESF മേഖലാ സെക്രട്ടറി ദിൽനാബി, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സന്ധ്യാബിനു, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ജയചന്ദ്രൻ, വാർഡ് മെമ്പർ പ്രസന്ന ഗണേഷ്, CPI ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ജ്യോതിഷ് കുമാർ, ഷാർങ്ങധരൻ, ബദറുദ്ദീൻ, ആയിരനല്ലൂർ മേഖലയിലെ നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു. റിപ്പോർട്ടർ സുനിൽ ജി, കരവാളൂർ. സ്കൂൾ സീസൺ ആഘോഷമാക്കാം അറ്റ്ലസിനൊപ്പം. ബാക്ക് ടു സ്കൂൾ അറ്റ്ലസ് ഒരുക്കുന്ന വൺ ഓഫറുകൾ. ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾ 349 രൂപ മുതൽ, ട്രെൻഡി പപ്പി ബാഗുകൾ 149 രൂപ മുതൽ, കിഡ്സ് അംബ്രല 199 മുതൽ, വാട്ടർ ബോട്ടിൽ 69 രൂപ മാത്രം, കിഡ്സ് ബെൽറ്റുകൾ 29 രൂപ മുതൽ, സ്റ്റുഡൻസ് ബെൽറ്റുകൾ 49 രൂപ മാത്രം, പ്ലാസ്റ്റിക് പെൻസിൽ ബോക്സ് 29 രൂപ മുതൽ, പെൻസിൽ പൗച്ച് 19 രൂപ മുതൽ, കാമലിൻ ആൻഡ് ക്ലാസ്മേറ്റ്സ് നോട്ട്ബുക്കുകൾ രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒന്ന് സൗജന്യം. സ്കൂബിയുടെ ബാഗുകൾ വൻ വില കുറവിൽ. സ്കൂൾ കിറ്റിന് വെറും 799 രൂപ മാത്രം. സ്കൂൾ സീസണിലേക്ക് ആവശ്യമായ എല്ലാം ഏറ്റവും കുറഞ്ഞ വിലകളിൽ മികച്ച ക്വാളിറ്റിയിൽ അറ്റ്ലസ് നിങ്ങൾക്കായി നൽകുന്നു. അറ്റ്ലസ്, അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ.